ACCA CMA CA പഠിച്ച തൊഴിൽ നേടാനുള്ള ശരിയായ മാർഗം എലാൻസ് ആണ്. ഭാരത് കോളേജ് ഓഫ് നഴ്സിംഗ് തിരുവാരൂർ തമിഴ്നാട്, അഫിലിയേറ്റഡ് ടു ദ തമിഴ്നാട് ഡോക്ടർ എംജിആർ യൂണിവേഴ്സിറ്റി. അഡ്മിഷൻ ഓപ്പൺ ഫോർ BSc നഴ്സിംഗ് 2024. ഈ വീട് കെട്ടുന്നത് രണ്ടാം ലോക മഹായുദ്ധ സമയത്താണ്. വീട് ഇവിടം വരെ വേറെ മൂടാണ്. ഇപ്പൊ കേറുമ്പോ ചെറിയ ഒരു പേടിയുണ്ട്. ബ്രിട്ടീഷ് കൊളോണിയൽ ആർക്കിടെക്ചറിന്റെ സ്റ്റൈലിലാണ് ഇത് ആ സമയത്ത് ചെയ്തത്. മൂന്ന് പ്രാവശ്യം റിനോവേറ്റ് ചെയ്തപ്പോഴും നമ്മൾ ആ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ ചെയ്തു. ഇത് റിപ്പയർ ചെയ്യാനെടുത്തപ്പോ ഒരു ബ്രാസ് പീസ് ഉണ്ടായിരുന്നു, മേഡ് ഇൻ എസ്റ്റോണിയ. എസ്റ്റോണിയ എന്ന് പറയുന്ന പഴയ സോവിയറ്റ് യൂണിയൻ. ചേട്ടൻ പറഞ്ഞു, ചേട്ടൻ മലയാളം പഠിച്ചത് ചേച്ചിയോട് പഞ്ചാര അടിക്കാനും കൂടെയാണ്. കുറേ റെസ്പെക്റ്റും സ്പെഷ്യൽ അറ്റൻഷൻ തരുന്നു. അപ്പം ഞാൻ അതിൽ വീണ് പോയി. പിന്നെയാണ് അറിയണത് എല്ലാ ഗേൾസിനോടും അവൻ അങ്ങനെയാണ് ഞാൻ പിന്നെ മനസ്സിലാക്കി. സൈസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പൂജ കൃഷ്ണ. എന്റെ കൂടെയുള്ള ഇന്നത്തെ അതിഥി എന്ന് പറയുന്നത് നമ്മുടെ രാജേഷ് ഏട്ടനാണ്. ഹലോ. ഹായ്. ഹായ്. ഓക്കെ, സോ സാധാ ഒരു ഇന്റർവ്യൂ പോലെയോ അല്ലെങ്കിൽ ചേട്ടന്റെ വിശേഷങ്ങളോ അറിയാൻ അല്ല ഞാനിവിടെ വന്നത്. കാരണം ചേട്ടനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയാം ചേട്ടന്റെ വിശേഷങ്ങൾ. ചേട്ടനായിട്ട് ഫുൾ ആൾക്കാരെ എപ്പോഴും കണക്റ്റഡ് ആണ്. പക്ഷേ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ദേ ഈ ബാക്കി കാണുന്ന ഈ ഒരു വലിയ വീടില്ലേ, അതായത് 1943 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ പണിതിട്ടുള്ള ഒരു വീടാണ്. ഈ വീടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര ചേട്ടൻ്റെ ഒരു ഫേവറേറ്റ് ഒരു സ്പേസും കൂടെയാണ് അല്ലേ? ഡെഫിനറ്റ്ലി. ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ വീടാണ്. ഓക്കെ, സോ ഈ ഒരു സ്പേസിലേക്കാണ് നമ്മുടെ ചേട്ടൻ നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീടിനകത്തേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഈ ഫ്ലോറ് ഇത് പഴയ അതേ തന്നെ മറ്റേ ഈ റെഡ് റെഡ് ഓക്സൈഡ് പോലെ തോന്നിപ്പിക്കുന്ന രീതിയിൽ ഞങ്ങളിപ്പോ വെറും നോർമൽ റെഡ് ഓക്സൈഡ് ഇട്ട് ഇതിന്റെ പണിക്കാരെ കൊണ്ടുവന്ന് ചെയ്യിപ്പിച്ചതാണ്. ബിക്കോസ് ഈ പോർഷൻ ഇപ്പൊ നിൽക്കുന്ന ഞങ്ങളുടെ ഈ പോർഷൻ ഇതൊരു പുതിയ എഡിഷൻ ആണ്. പുതിയ എഡിഷൻ പറഞ്ഞാൽ ഇത് തന്നെ ഒരു 10-25 വർഷമായി. പക്ഷേ 1943 ഇതില്ല. പണ്ട് ഇവിടെ സ്റ്റെപ്സ് ആയിരുന്നു. ഈ ഡോർ കഴിഞ്ഞാൽ താഴത്തേക്ക് സ്റ്റെപ്സും ഇതായിരുന്നു കാർ പോർച്ച്. ഇവിടെ ആയിരുന്നു കാർ നിർത്തിണ്ടായിരുന്നു. നമ്മളെല്ലാവരും വൈകുന്നേരം ഒക്കെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സ്റ്റെപ്പിലൊക്കെ വന്നിരിക്കും. ഇവിടെയാണ് ഇരിക്കേണ്ടത്. പക്ഷെ അതിന്റെ പിന്നീട് ഡോർ അങ്ങോട്ടേക്ക് ആക്കിയപ്പോ ഇതിനൊരു സിറ്റ് ഔട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പൊ ഈ ഈ ആർച്ചസ് കണ്ടില്ലേ, ഇതൊന്ന് ഞങ്ങൾ ചെയ്തപ്പോ ഈ പഴയ വീടിന്റെ ലുക്കിനോട് കൂടെ പോകാൻ വേണ്ടി ബ്രിട്ടീഷ് കൊളോണിയൽ ആർക്കിടെക്ചറിന്റെ സ്റ്റൈലാണ് ഇത് ആ സമയത്ത് ചെയ്തത്. ഭയങ്കരമായിട്ട് ലൈക് ആന്റീക് ആയിട്ടുള്ള സാധനങ്ങൾ, വളരെ ആക്ച്വലി വീടിനേക്കാൾ കൂടുതൽ പഴക്കമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് കയറാം. പിന്നെന്താ, ഞാനീ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരുപാട് പഴക്കമുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങൾ എന്ത് ചൂസ് ചെയ്യുമ്പോഴും ഈ പഴക്കം തോന്നിപ്പിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. റിനോവേറ്റ് ചെയ്യുമ്പോൾ ഇത് മൂന്ന് പ്രാവശ്യം റിനോവേറ്റ് ചെയ്ത വീടാണ്. അപ്പൊ മൂന്ന് പ്രാവശ്യം റിനോവേറ്റ് ചെയ്തപ്പോഴും നമ്മൾ ആ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെയാ ചെയ്തിരിക്കുന്നത്. റിനോവേറ്റ് എന്ന് പറഞ്ഞാൽ വീട് മൊത്തം മാറ്റി മറക്കല്ല ചെയ്തിരിക്കുന്നത്. ഈ പഴയ വീടായതുകൊണ്ട് പണ്ട് ഇവിടെയൊക്കെ ഉടൻ ബീംസ് ആയിരുന്നു. അപ്പൊ അതിൽ ചെതിരി പിടിക്കുന്ന ഉള്ള പ്രോബ്ലം ഉണ്ടായിരുന്നു. ബിക്കോസ് ഈ വീട് കെട്ടുന്നത് രണ്ടാം ലോക മഹായുദ്ധ സമയത്താണ്, അറിയാമോ? 1943 എന്നൊക്കെ പറയുമ്പോൾ ആ സമയമാണ്. അന്ന് സിമെന്റ് ഇല്ല. ബിക്കോസ് വോർ എഫേർട്ടിന് വേണ്ടി സിമെന്റ് മൊത്തം പോകണം. അപ്പൊ മഡ് പ്ലാസ്റ്ററിംഗ് ആണ് അന്ന് ചെയ്തിരുന്നത്. അത് കല്ലുപോലെയാണ് മതിലുകളൊക്കെ, അത്ര നല്ല തിക്കുമാണ്. പക്ഷേ മഡ് പ്ലാസ്റ്ററിന്റെ ഒരു പ്രോബ്ലം എന്താ പറഞ്ഞാൽ വുഡിലേക്ക് പെട്ടെന്ന് ചെതിര് കയറും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് വുഡൻ ബീംസ് ചിലത് മാറ്റേണ്ടി വന്നു. ആ അങ്ങനത്തെ റിനോവേഷൻസ് ആണ് ചെയ്തത്. ആ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ ഉള്ള റിനോവേഷൻസ്. പിന്നെ ഞാൻ പറയുന്നുണ്ടായിട്ടോ, അതായത് നമ്മള് ഈ വീടിനകത്ത് കയറുമ്പം പാലക്കാടാണ് സ്ഥലം, പക്ഷേ ചൂട് വളരെയധികം കുറവാണ്. അപ്പൊ ഞാൻ ചോദിച്ച് എന്താണ് അതിന്റെ കാര്യം ചോദിച്ചപ്പോ പറഞ്ഞു എന്താണ്, അല്ല ഒന്നാമത് സീലിംഗ് 15 അടി ഹൈറ്റ് ആണ്. സാധാരണ വീടുകൾ ഇത്ര ഹൈറ്റ് വെക്കാറില്ല. പിന്നെ നടുവിൽ ഒരു 4 കെട്ട് സ്റ്റൈൽ ഓപ്പൺ ഏരിയ ഉണ്ട്. അപ്പൊ എയർ സർക്കുലേഷൻ പക്കയായിട്ട് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. ബിക്കോസ് വീട്ടിനുള്ളിൽ ഒരു മരം ഉണ്ട്. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് പിന്നെ മുകളിലോ ടെറസ് ആണെങ്കിൽ അതിന്റെ മുകളിലേക്ക് അത് ഇപ്പോഴത്തെ മോഡേൺ ടൈപ്പിൽ ഒരു കവറിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹീറ്റ് അത്ര പെട്ടെന്ന് ഉള്ളിലേക്ക് ഉള്ളിലേക്ക് വരില്ല. ഓക്കെ,
ഇതാണ് ഡോക്ടർ രാമ ഹെബ്ബാർ, ഇദ്ദേഹമാണ് പാലക്കാട്ടിലേക്ക് ഞങ്ങൾ വരാൻ കാരണം. അതായത് ഹെബ്ബാർസ് ഇവിടെ എത്തുന്നത് ഡോക്ടർ രാമ ഹെബ്ബാർ കാരണം. ഇവരും എന്റെ മുത്തശ്ശി മിസ്സസ് വിമല ഹെബ്ബാർ ഡോക്ടറാണ്, ഇദ്ദേഹം ഡോക്ടറാണ്, പക്ഷെ ബിസിനസ് മാനും കൂടെ ആയിരുന്നു. അപ്പൊ സർജിക്കൽ എക്യുപ്മെന്റ് മാനുഫാക്ചറിംഗ് ആണ് ഞങ്ങളുടെ ഫാമിലി ബിസിനസ്. അപ്പൊ അന്ന് ഇവിടെ ആയിരുന്നു ഫാക്ടറിയും കാര്യങ്ങളൊക്കെ. ഇപ്പൊ ബാംഗ്ലൂരിലെ മംഗലാപുരത്താണ്. ഞാൻ അഭിനയത്തിലേക്ക് ഇറങ്ങിയതോടെ ഒരു 22-23 വർഷങ്ങൾക്ക് മുമ്പ് അതൊക്കെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. പക്ഷേ ഇവിടെ വന്നത് കാരണം കൊണ്ട് ഈ ഇരുമ്പ് പണി ചെയ്യുന്ന, കൊല്ലപ്പണി ചെയ്യുന്ന ആൾക്കാരില്ല, തീപ്പണി പറയും, അത് ചെയ്യുന്ന ഏറ്റവും ചിലവർക്ക് അറിയുന്നുണ്ടാവും, ഒരുപാട് ആൾക്കാരുള്ളത് ഈ മണ്ണാർക്കാട്, ഷൊർണൂർ ഇങ്ങനത്തെ ഒറ്റപ്പാലം ബെൽറ്റിലാണ്. അപ്പൊ അങ്ങനത്തെ ധാരാളം വർക്കേഴ്സ് വേണ്ടിയിരുന്നു അന്ന് മുത്തശ്ശന് ബ്രിട്ടീഷ് ആർമിക്ക് ചില സാധനങ്ങൾ സപ്ലൈ ചെയ്യാൻ, അതായത് ഹൈപ്പോഡെർമിക് നീഡിൽസ് ഒക്കെ ഇല്ല, സിറിഞ്ചസ് നമ്മൾ ഇഞ്ചക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ വാർ ടൈമിൽ ഒരുപാട് വേണം. അവർ വാർ ടൈമിൽ ഇഞ്ചറീസ് ആകുമ്പോൾ നമ്മൾ എന്താ പറയുക, പെയിൻ കില്ലേഴ്സ് കൊടുക്കാനോ അല്ലെങ്കിൽ ആന്റി എന്തെങ്കിലും കൊടുക്കാനൊക്കെ. അപ്പൊ അത് ലാക്സ് ആൻഡ് ലാക്സ് ഓഫ് കിറ്റ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിന്റെ കൊല്ലപ്പണിക്കാർ ആവശ്യമുള്ളത് കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ആക്ച്വലി ഞങ്ങൾ ഉടുപ്പിക്കാരാണ്. അതെ, എന്നോട് തുളു, അയ്യോ തുളു എന്താ പറയാൻ പറഞ്ഞത്, ഞാൻ മറന്നു. ആക്ച്വലി എന്തേലും ഒരു തുളുല് നമ്മുടെ ഓഡിയൻസിന് ഏൻ ജാഥ പോണ്ട പണ്ട് മൂക്കൾ മസ്ത് കേൻതരേ തുളു പണ്പണ അത്രയൊക്കെയുള്ളൂ. ഞാൻ പറഞ്ഞത് ഞാൻ എന്ത് വേണമെങ്കിൽ പറയാം, ഇവര് ധാരാളം കേട്ടിട്ടുണ്ട് എന്റെ തുളു എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് മനസ്സിലായില്ല കേട്ടോ, ഞാൻ ചോദിച്ചു എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞിരിക്കുന്നത്, എന്നെ പറ്റി നല്ല രണ്ട് വാക്ക് പറയുന്നു. ഉറപ്പായിട്ടും ഈ വീടിന്റെ പഴക്കമെങ്കിലും എന്തായാലും ഉണ്ട്. അച്ഛൻ പറഞ്ഞതുപോലെ 42 കഴിഞ്ഞത്. അപ്പൊ ഏകദേശം ആ സമയം അത് വെച്ച് തന്നെ കണക്കാക്കിക്കോളൂ, 82 വർഷം ആയില്ലേ മിനിമം, 82 വർഷമായിട്ടുണ്ട്. ഓക്കെ, ഇത് ആക്ച്വലി ഈ വീട് ഇവിടം വരെ വേറെ മോഡാണ്. ഈ സ്റ്റെപ്പ് കയറുമ്പോ ചെറിയ ഒരു പേടിയുണ്ട് എനിക്ക്. അങ്ങനെയാണ് മുകളിൽ തട്ടുമുറവും കൂടി കഴിഞ്ഞാൽ നല്ല പേടിയാണ്, ബിക്കോസ് അതിൽ താണ ഓടും, ഒരു ബ്രഹ്മയോഗമൊക്കെ ഫീൽ ചെയ്യും എന്റെ മനയിലേക്ക്. ഞാൻ പറയാം, അങ്ങനെ എന്റെ വലയിലെ വരാം, പക്ഷെ തിരിച്ചു പോവാൻ പറ്റില്ല എനിക്ക്. ഇതാണ് ആ നടുമുറ്റം പറയുന്നത്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും കൗതുകം, വീട്ടിനുള്ളിൽ മരം എന്ന് പറയുമ്പോ എല്ലാവരും ചിരിക്കും, പക്ഷെ ഇത് വന്ന് കാണുമ്പോ അവർക്ക് പെന്നിയാണോ വിഷയം, ആ ശരിയാണല്ലേ, ശരിയാണല്ലേ മരം. ഇത് എന്ത് മരാ? ഇത് പാരിജാതത്തിന്റെ വകഭേദത്തിൽ പെട്ട ഒരു ഇതാണ്, പവിഴമല്ലി പാരിജാതം ആ ഒരു ടൈപ്പാണ്. നല്ല ഫ്രേഗ്രൻസ് ആണ്, ലവ്ലി ഫ്രേഗ്രൻസ് ആണ്, രാവിലെ ആകുമ്പോ ഫുള്ള് ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട് അവിടെയൊക്കെ. ഓ വാവ്, ഓക്കേ. അതെ, അവിടെ ഒരാളുണ്ട് ആക്ച്വലി വെയിറ്റിംഗ് ആണ്. ചേച്ചി ഓടി വാ. എന്റെ വൈഫ് അനിത. ചേച്ചിയോട് ഞാൻ ചോദിച്ചു, ചേച്ചി ഇന്ന് ജോലിക്ക് പോകണ്ടേ? ചേച്ചി പറഞ്ഞു നോ പ്രോബ്ലം, നമുക്ക് സംസാരിക്കാൻ സമയം കഴിഞ്ഞിട്ട് പോയാ മതി. ഓക്കെ, ഹൗ ആർ യു? I'm good, thank you. ഓക്കെ, ഇപ്പം ചേട്ടൻ പറഞ്ഞു ചേട്ടൻ മലയാളം പഠിച്ചത് ചേച്ചിയോട് പഞ്ചാര അടിക്കാനും കൂടെയാണെന്ന്. എങ്ങനെയായിരുന്നു ചേട്ടൻ പണ്ട് ആ ഒരു പഞ്ചാരടിയിൽ മോശമല്ല എന്നാണ് പറഞ്ഞത്? ചേച്ചി പറ. ഞാൻ സത്യം പറഞ്ഞോട്ടെ? ഓ പറഞ്ഞു. അപ്പൊ നോർമലി ഇനോ ഞാൻ എപ്പോഴും വിചാരിക്കും കേട്ടോ, ലൈക്ക് മെയിൽ ഷോവിനിസ്റ്റ്, ലേഡീസിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കില്ല, അങ്ങനത്തെ ഒക്കെ ഉള്ള ഒരാൾ ഒരിക്കലും എൻ്റെ ഹസ്ബൻഡ് ആവരുത് എന്ന് എനിക്ക് ഒരിക്കലും. എന്നെ ഭയങ്കര, ഹി യൂസ് ടു ട്രീറ്റ് മീ വിത്ത് കുറെ റെസ്പെക്റ്റും സ്പെഷ്യൽ അറ്റൻഷൻ തരുന്നു. അപ്പൊ ഞാൻ അതിൽ വീണുപോയി. പിന്നെയാണ് അറിയണത് എല്ലാ ഗേൾസിനോടും അവൻ അങ്ങനെയാണ് ഞാൻ പിന്നെ മനസ്സിലാക്കി. പക്ഷേ ബട്ട് കുഴപ്പമില്ല, ഹി ഈസ് ഓക്കേ. പാസ് മാർക്ക് തരാം, ആന്റി കൈറ്റില്ല. എത്ര വർഷത്തെ റിലേഷൻഷിപ്പ് ആണ് നിങ്ങൾ? ഇപ്പൊ മാരേജ് കഴിഞ്ഞിട്ട് 30 years നോ? 32 years. അതിനു മുമ്പ് ഞങ്ങൾ പരിചയപ്പെടുന്നതും ഞാൻ സ്റ്റേജിൽ പാടുമ്പോഴാണ് ഇവിടെ എന്നെ ആദ്യമായിട്ട് കാണുന്നത്. എനിക്ക് വെസ്റ്റേൺ ബാൻഡാണ്, ഞാൻ ലീഡ് വോക്കലിസ്റ്റ് ആയിരുന്നു 10 വർഷം ഒരു പ്രൊഫഷണൽ വെസ്റ്റേൺ ബാൻഡ്. ഇപ്പൊ ഇവരുടെ കോളേജിൽ ഫണ്ട് റേസിംഗിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ബാൻഡിന് വിളിച്ചു. എന്റെ അനിയത്തി അവിടെ പഠിക്കണം ആ കോളേജ്, മേഴ്സി കോളേജ്. അപ്പൊ ഞങ്ങൾ സ്റ്റേജിൽ പാടിയിട്ട് താഴെ ഇറങ്ങിയിട്ട് ഗിറ്റാറൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ അനിയത്തി രണ്ട് കുട്ടികളെ ഇങ്ങനെ കൊണ്ടുവരണം പരിചയപ്പെടുത്താൻ, അതിൽ ഒരാളായിരുന്നു ഇയാള്. പിന്നീട് എന്റെ അനിയത്തിയുടെ ബാൻഡിൽ ഇവള് പാടും. അപ്പൊ ആ ബാൻഡിൽ പാടാൻ തുടങ്ങി, പ്രാക്ടീസ് ഒക്കെ ഇവിടെ നടക്കാൻ തുടങ്ങി. അപ്പൊ നല്ല പ്രാക്ടീസ് ഒക്കെ ആയപ്പോ വീട്ടിൽ എന്നെ കൂടാ വിചാരിച്ചു. അതായത് ഇവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് എനിക്ക് ഓർമ്മയുണ്ട്, അതായത് വണ്ടർഫുൾ ടുണൈറ്റ്. അന്നല്ല കേട്ടോ, അതിനുശേഷമുള്ള സ്റ്റേജസിലായിരുന്നു ഇവള് നിർബന്ധപ്പെടുന്നത് ആ പാട്ട് പാടണം. ബിക്കോസ് ഞാൻ അതിലൊരു വാക്കുണ്ട്, ആ പാട്ടിലുള്ള വാക്ക് ലോങ് ബ്ലോണ്ട് ഹെയർ എന്നാണ്, അത് സ്വർണ്ണ നിറമുള്ള നീണ്ട മുടിയുള്ള പെണ്ണെ എന്നാണ്. ഞാൻ അതിനെ മാറ്റി ഇവള് ഓഡിയൻസിലുണ്ടെന്ന് അറിഞ്ഞാൽ അങ്ങനത്തെ സ്റ്റേജിലൊക്കെ ഞാൻ ഷോർട്ട് ബ്ലാക്ക് ഹെയർ എന്ന് പറയും, ഇവൾക്ക് വേണ്ടി മാറ്റും.
അപ്പൊ അവൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യും. എന്താ പറഞ്ഞ സ്റ്റേജിൽ, അപ്പൊ അവൾക്ക് അറിയാം ഞാൻ സ്റ്റേജിൽ ഇരുന്ന് പാടുന്നത് ആ വാക്ക് ഇവൾക്ക് വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞിട്ട് മൊത്തം മാറ്റി ഞാൻ വാക്ക്. കുറെ ലേഡീസ് കോളേജിൽ പാടാൻ പോയിട്ടുണ്ട്, അപ്പൊ ഞാൻ ചീത്ത പറയണ്ട പറഞ്ഞിട്ട് അത് പാടും. സോ ദാറ്റ് ഞാൻ വീട്ടിൽ വന്നിട്ട് ചീത്ത പറയില്ലല്ലോ. അവിടെ ഞാൻ ലോങ് ബ്ലോണ്ട് ബ്ലോണ്ട് തന്നെ പറയും, ബ്ലാക്ക് പറയില്ല. ബിക്കോസ് അവൾ അവിടെ ഇല്ലല്ലോ. ശരിയല്ലോ. നമ്മുടെ ഈ ഒരു ഫർണിച്ചർ ഇത് ഞങ്ങൾക്ക് പിന്നീട് കിട്ടിയതാണ്, പക്ഷെ ഇത് ആന്റിക് തന്നെയാണ്. ഇത് ഏകദേശം ഒരു 100 അടുത്ത് വരും. ഇത് 100 എന്ന് പറയുന്നത് കുറവാണല്ലോ, ഇനി ബാക്കി കാണാൻ പോകുന്ന ഇതിലും കൂടുതലുള്ളതാണ്. 100 വർഷം പഴക്കമുള്ളത് ഏകദേശം. എന്റെ വയസ്സിനകളെ ഇരട്ടിയുണ്ട്. സെന്ററിലുള്ളത് അച്ഛനമ്മ, പിന്നെ എന്റെ വൈഫും കുട്ടികളും ഉണ്ട്, പിന്നെ എന്റെ അനിയത്തി അവരുടെ കുട്ടികളും ഉണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഫാമിലിയുടെ ഫുൾ. അനിയത്തി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഞങ്ങൾ എല്ലാരും കൂടി എടുത്താണ്. അനിയത്തി US അനിയത്തിയുടെ ഹസ്ബൻഡ് അവിടെ ഡോക്ടറാണ്. രണ്ട് ആൺകുട്ടികള് അവരെല്ലാരും അവിടെയാണ്. ഇതിൽ വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇതൊക്കെ കുറച്ച് പഴക്കമുള്ള ഇത് ആക്ച്വലി ഞാൻ കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇത് പേപ്പർ വെയ്റ്റ്സ് ആണ്, വേറെ ഒന്നുമില്ല. പക്ഷെ മോർ ദാൻ 70 ഇയേഴ്സ് ഉണ്ടായിട്ടുണ്ട്. മോർ ദാൻ 70, ഡെഫിനറ്റ്ലി മോർ ദാൻ 70 ഇയേഴ്സ് ആയി. ഈ വീട് ഇനിയും ഉണ്ടല്ലോ. ആക്ച്വലി ഇങ്ങനത്തെ ഒരു ഫാൻ ഞാൻ കണ്ടിട്ടില്ല എവിടെയും. കാണാൻ സാധ്യതയില്ല, ബിക്കോസ് ഇത് പക്ക ആന്റീക്ക് ആണ്. ഇത് ബ്രിട്ടീഷ് കാലഘട്ടത്തിലുള്ള ഫാൻ തന്നെയാണ്. ഇപ്പോഴും വർക്കിംഗ് ആണ് കേട്ടോ. അതിന്റെ ലീവ്സ് ഒക്കെ മരം കൊണ്ടാണ്. പിന്നെ നമ്മൾ ഇത് വെച്ചിട്ടില്ല, സ്പീഡ് കൂട്ടാനുള്ളത് വെച്ചിട്ടില്ല. അതിനെ ബുദ്ധിമുട്ടിക്കേണ്ട ഒരു അളവില് തിരിഞ്ഞു. പഴയ ആളല്ലേ അവൾ. അവരൊക്കെ നോക്കുമ്പോ അദ്ദേഹത്തിന് വയസ്സ് കൂടുതൽ. അതാണ്, അത് മാത്രല്ല, പക്ഷെ എന്നാലും ഇപ്പോഴും നിക്കണ്ടല്ലോ ഇങ്ങനെ. അതെ അതെ, ജിമ്മനായിട്ട് നിക്കണ്ട്. ചേട്ടൻ പോലെ തന്നെ. അപ്പൊ എന്നെ ആന്റിക് ആക്കി. ഓക്കെ അല്ലാട്ടോ. ഓക്കെ, ഇനി ഈ ഫാനുകളോപ്പോ അത് നോർമൽ ഫാനാണ്, കണ്ടാ തന്നെ അറിയാലോ. പ്രേക്ഷകരെ എന്നെ തെല്ലും വല്ലതും പറഞ്ഞു ഇത് വളരെ പഴക്കമുള്ള പ്രാചീന ഫാനാണ്. ഓക്കെ, ഇനി ഈ ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ നമുക്ക് ലൈബ്രറി ഫീൽ ആണ് കിട്ടുന്നത്. ചേട്ടൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കും. ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. എന്റെ വൈഫ് എപ്പോഴും കളിയാക്കാറുള്ളത് രണ്ട് കാര്യത്തിന് മാത്രം. ഞാൻ എന്നെ പറയാ എല്ലാം നാളെ എന്ന് പറയും. ഞാൻ ലോട്ടറി വിക്കറ്റ് കാരനാണ് പറയാൻ. ലോട്ടറി ടിക്കറ്റ് വെക്കാൻ പോകുന്ന ആളെന്നാണ് എന്നെ വൈഫ് പറയാം. ഷോപ്പിംഗിന് പോവാ പറഞ്ഞ നാളെ പോവാ പറയും, അമ്പലത്തേക്ക് പോവാ പറഞ്ഞ നാളെ പോവാ പറയും. പക്ഷെ പുസ്തകം വാങ്ങാനോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനോ ഇപ്പൊ പോവാ പറയും. അപ്പൊ വൈഫ് പറയുന്നത് ഈ രണ്ട് കാര്യത്തിൽ മാത്രമേ നീ ഓക്കെ എന്ന് പെട്ടെന്ന് പറയാറുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഇത് എന്റെ മാത്രമല്ല, 4 ജനറേഷൻസിന്റെ കളക്ഷൻ ഉണ്ട്. ആക്ച്വലി എന്റെ മുത്തശ്ശൻ അസാദിയായിട്ട് വായിക്കുന്ന ആളാണ്. എന്റെ അങ്കിൾസ്, അച്ഛൻ, അമ്മ, അങ്കിൾസ് എല്ലാവരും. അപ്പൊ അവരുടെ കളക്ഷൻ ഉണ്ട്, എന്റെ കളക്ഷൻ ഉണ്ട്, എന്റെ മക്കളുടെ കളക്ഷൻ ഉണ്ട്. മക്കളും നന്നായിട്ട് വായിക്കും, 3 വായിക്കും. അപ്പൊ അങ്ങനെ 4 തലമുറയുടെ കളക്ഷൻ ഇതിൽ കാണാം. ഇതിപ്പോ അത്രയും നിറഞ്ഞ് കവിഞ്ഞു ഒഴുകി പുറത്തേക്ക് വീണോണ്ടിരിക്കട്ടോ. അത്രയും സാധനം. ഇത് ആക്ച്വലി വളരെ പഴയ കളക്ഷൻ ആണ്. ഇത് മുത്തശ്ശന്റെ കാലത്തുള്ള കളക്ഷൻ. ഇതും അതെ, ഡോക്ടർ ജെക്കൈൽ ആൻഡ് മിസ്റ്റർ ഹൈഡ്. എന്താ പറയുക, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനോട് താല്പര്യമുള്ളവർക്ക് അറിയാം, ഏറ്റവും പഴയ ബുക്സിലുള്ള കളക്ഷനിലെ പഴയ എഡിഷൻസ് ആണ്. ഇതൊക്കെ 1940s 1930s എഡിഷൻ ആണ്. ഇതൊക്കെ പിന്നീട് താഴെ വരും തോറും ഇതിൽ ഇത് കുറച്ച് റെഫറൻസ് ബുക്സ് ആണ്. ഈ ബീറോന്റെ ഉള്ളിലുള്ളത് കൂടുതൽ. അവിടെ കുറേയും കൂടി എന്താ പറയുക, എല്ലാവരും ഉണ്ട്. MT വാസുദേവൻ സാറും, പിന്നെ മലയാളം ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് പഠിച്ചത്. അതുകൊണ്ട് ഞാനൊക്കെയാണ് മലയാളം കളക്ഷൻ തുടങ്ങിയത്. ബിക്കോസ് അടിപൊളിയായിട്ട് മലയാളം സംസാരിക്കും. പറയണമല്ലോ, ജനിച്ച് ജീവിച്ചു വളർന്ന പാലക്കാടാണ്. ഇല്ലെങ്കിൽ പാലക്കാട്ടുകാരെ മലയാളം വായിക്കും ചെയ്യും. പിന്നെ എഴുതാൻ വായിക്കല്ലേ ചെയ്യും. എന്റെ വൈഫ് മലയാളിയാണ്. അപ്പൊ അവളുടെ അടുത്ത് ആദ്യം കല്യാണം അയക്കണോ പഞ്ചാര അടിക്കുമ്പോ ഇതന്നെ. അതെങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഇല്ല ഇല്ല, ഞാൻ കുഞ്ഞുകുട്ടിക്കാൻ ബുദ്ധിമുട്ടില്ല, ഒരു ബുദ്ധിമുട്ടില്ല. ആന്റിക്കല്ല. ഓക്കെ, അപ്പം ഇത് ഈ ബുക്കൊക്കെ ഭയങ്കര പഴയ തോന്നുന്നുണ്ട്. ഇതാണ് 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 ആ കളക്ഷനിൽ ഉണ്ടായിരുന്ന ബുക്സ് ആണ്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ചിലത് റെഫറൻസ് ബുക്സ് ആണ്. ഇത് കണ്ടില്ലേ, ഇത് ഇൻവിറ്റേഷൻ ടു ഇന്ത്യൻ ഫിലോസഫി എന്ന് പറയുന്ന പഴയ ഒരു എഡിഷൻ ആണ്. എഡിഷൻ ഇയർ നമുക്ക് ഇതിൽ കാണാം. ഓ, ഇത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ മുന്നേ അല്ല. അല്ല അല്ല, 1974. ഒരു ബീറോം കൂടി റെഡി ആക്കേണ്ടി വരും എന്നാ തോന്നുന്നത്. ബിക്കോസ് ഞാൻ ഇതിനെ കണക്കാക്കുന്നത് ഒരു ഒരു അസെറ്റ് ആയിട്ടാണ്. ബിക്കോസ് ഞാൻ ചില പുസ്തകങ്ങളൊക്കെ എത്രയോ പ്രാവശ്യം, ഇപ്പൊ രണ്ടാം മുഴുവൊക്കെ സത്യം പറഞ്ഞ എന്റെ ഒരു ഫ്രണ്ട് മഞ്ജുള പറഞ്ഞിട്ട്, മഞ്ജു എന്ന് പറഞ്ഞിട്ട്, ഞാൻ മലയാളം തുടങ്ങിയത് അങ്ങനെയാണ്. അതായത് അതിനുമുമ്പൊക്കെ ചെറിയ വില ബുക്കൊക്കെ വായിക്കുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ കോളേജിൽ
ഇതിനെ കുറിച്ച് സംസാരിച്ചപ്പോ എന്താ പറയാ, മലയാളം ലിറ്ററേച്ചർ പറഞ്ഞു രണ്ടാം മുഴുവൻ വായിക്കണം പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് മലയാളം ലിറ്ററേച്ചറിനോട് ഭയങ്കര ഇഷ്ടമാവുന്നത്. അത് ഫസ്റ്റ് നല്ലൊരു പുസ്തകം വായിക്കുന്നതും പിന്നീട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് ഇപ്പൊ വായിക്കുന്ന വേൾഡ് ഹിസ്റ്ററിനെ കുറിച്ച് ഞാൻ കാണിച്ചു തരാം. വേൾഡ് ഹിസ്റ്ററി അറിയണം. അതായത് ഹിസ്റ്ററി എന്റെ ഏറ്റവും ഫേവറേറ്റ് ടോപ്പിക്സ് ഒന്നാണ്. എനിക്ക് ഹിസ്റ്ററി ഇഷ്ടമല്ല, എനിക്ക് ബി ഗ്രേഡ് ആയിരുന്നില്ലേ. എനിക്ക് ഞാൻ ഡിഗ്രിയിൽ എനിക്ക് കോളേജ് ഫസ്റ്റ് ആയിരുന്നു. എന്താ പറയാ ഹിസ്റ്ററി അവൻ നമ്മൾ തമ്മിൽ ചേർന്ന് പോവില്ല. ഓപ്പോസിറ്റ്സ് അട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കേ, എന്നാ കുഴപ്പമില്ല. ഓക്കേ, ഈ ഒരു ഭാഗത്ത് വരുമ്പോഴാണ് ഒരുപാട് പഴയ അല്ലെങ്കിൽ തുടക്ക കാലഘട്ടത്തിൽ അച്ചീവ്മെന്റ്സ്, പഴയ പഴയ മെമ്മറീസ് ഒക്കെ നമുക്ക് ഇങ്ങനെ ഓർമ്മ വരുന്നേ. സ്റ്റേറ്റ് അവാർഡ് തൊട്ട് ഒരുപാട് എന്താ പറയാ അച്ചീവ്മെന്റ്സ് ചേർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളോട് പറയൂ ഇതിനെ പറ്റി. ഇതിനെ കുറിച്ച് തന്നെ പറയാം, ഇയാളെ കുറിച്ചും പറയണ്ടേ? അത് ശരി, ഇയാൾക്കും പഴക്കമുണ്ടല്ലേ. ഇതിന് ഏകദേശം 60 കൊല്ലം പഴക്കം. 60 കൊല്ലം മധ്യവയസ്കനാണെന്ന് പറയാം ഈ വീടിന് നോക്കുമ്പോ. അപ്പോ ഇത് ആക്ച്വലി ഞങ്ങളുടെ ഫാക്ടറിയിൽ ഉണ്ടായിരുന്നതാണ്. ഇതിന് ഇൻസ്ട്രുമെന്റ്സ് നമ്മുടെ അന്നത്തെ ഹോസ്പിറ്റലിലെ സാധനങ്ങൾ ഡിസ്പ്ലേ സാധനമായിരുന്നു. അതിനെടുത്ത് മാറ്റി ഞാനാണ് ഇൻട്രസ്റ്റ് എടുത്തിട്ട് ഒന്ന് പോളിഷ് ഒക്കെ ചെയ്യിപ്പിച്ച് വീട്ടിലേക്ക് എത്തിച്ചത്. അങ്ങനെ ഇതില് പിന്നീട് ഞാൻ ഈ പ്രൊഫഷനിലേക്ക് വന്നപ്പോ ഈ കഴിഞ്ഞ 21 വർഷങ്ങളിൽ എന്റെ സഞ്ചാരത്തിന്റെ ഒരു എന്താ പറയുക, ഒരു ഒരു ഡയറി എന്ന് പറയാം, അല്ലെങ്കിൽ ഓരോ സ്റ്റേജ് എന്നൊക്കെ പറയാം. അതിൽ ഏറ്റവും സന്തോഷം തരുന്ന കാര്യങ്ങൾ നാച്ചുറലി സ്റ്റേറ്റ് അവാർഡ് ഒക്കെ തരാം. 2010 സ്റ്റേറ്റ് അവാർഡ് ഫോർ ആക്ടിങ്, ഇത് 2006 ഫിലിം ക്രിറ്റിക്സ് അവാർഡ്. ഇത് വളരെ വളരെ സ്പെഷ്യലാണ് എനിക്ക്, ബിക്കോസ് ഞാൻ ഹീറോ ആയിട്ട് അഭിനയിച്ച നാഷണൽ അവാർഡ് കിട്ടിയ പ്രിയമാനസം എന്ന് പറയുന്ന സിനിമ ഗോവയിൽ IFFI ഗോവയിൽ ഇന്ത്യൻ പനോരമ സെക്ഷനിൽ ഓപ്പണിംഗ് ഫിലിം ആയിരുന്നു. അപ്പോൾ ഞങ്ങളെ റെഡ് കാർപ്പറ്റിലൂടെ നടത്തിക്കൊണ്ടുവന്ന് ഡയറക്ടറെയും ഞങ്ങളെല്ലാ ആക്ടേഴ്സിനെയും കൊണ്ടുവന്ന് സെൻട്രൽ മിനിസ്റ്റർ ഞങ്ങൾക്ക് പ്രസന്റ് ചെയ്ത സംഭവമാണ്. അപ്പോൾ നമ്മൾ ഏതൊരു ആക്ടറാണെങ്കിലും ഇപ്പോൾ ഈവൻ പൂജയാണെങ്കിലും ഒക്കെ നമ്മൾ ലൈഫിൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു പാട് ലൈഫിൽ ഇവിടെ ബാക്കി വെക്കണം എന്നൊരു ആഗ്രഹമാണ്. നമ്മൾ എല്ലാ ദിവസവും അതിനുള്ളൊരു പ്രയത്നമാണ്. ഇത് കാണുന്ന പ്രേക്ഷകരാണെങ്കിലും അതെ, അവർക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കാരണം ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട് അവർക്കൊരു ആഗ്രഹമുണ്ടാവും. ഇപ്പം ഞാൻ വിശ്വസിക്കുന്നത് അതിനുള്ളൊരു ചെറിയൊരു കാര്യമാണിത്. അതായത് ഇപ്പൊ PSC എക്സാമിലൊക്കെ ഈ സിനിമയെക്കുറിച്ച് വരാൻ തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ ഞാൻ എൻ്റെ ഒരു സന്തോഷം എന്താ പറഞ്ഞാൽ, നാഷണൽ അവാർഡ് കിട്ടുകയും ആ സിനിമയ്ക്ക് ഇത് ഒരു 27 ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ കാണുകയായിരുന്നു. അപ്പൊ ഞാൻ ഉണ്ണായി വരെയായിട്ട് അഭിനയിച്ചു. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ ആദ്യത്തെ സംസ്കൃത സിനിമയായിരുന്നു. ഞാൻ സംസ്കൃതം സ്വന്തമായി ഡബ്ബിയും ചെയ്തു. അപ്പൊ എനിക്ക് പല രീതിക്ക് അത് എന്താ പറയുക, ചലഞ്ചിങ് മാത്രമല്ല ഒരു സ്പെഷ്യൽ ഇതുമായിരുന്നു. ഈ സിനിമയ്ക്ക് വേണ്ടി ഞാൻ കഥകളി പഠിച്ച് അരങ്ങേറ്റം ചെയ്തിട്ടാണ് സിനിമ ഷൂട്ട് തുടങ്ങിയത്. ബിക്കോസ് ഇതിന്റെ ക്ലൈമാക്സിൽ ഞാൻ കഥകളി കളിക്കുന്നുണ്ട്. ഫുൾ ആയിട്ട് പഠിച്ചിട്ടല്ല, ആ അതിന് വേണ്ടിയിട്ടുള്ള ആ പോർഷൻ പഠിച്ചിട്ട്. അപ്പൊ അത് പഠിപ്പിച്ച അപ്പൊ നാരായണൻകുട്ടി സാറാണ് അത് പഠിപ്പിച്ച ചെർപ്പുളശ്ശേരിയിൽ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ക്യാമറയ്ക്ക് മുമ്പിൽ പോയി ഇത് ഫുള്ള് വേഷഭൂഷാദികളോടെ ഇത്രയും വെയിറ്റ് ഒക്കെ വെക്കുമ്പോൾ ചിലപ്പോൾ രാജേഷിന് അത് ഭയങ്കര അൺകംഫർട്ടബിൾ ആയി ഫീൽ ചെയ്ത് നാച്ചുറൽ ആയിട്ടിരിക്കില്ല. അത് നമുക്കൊരു അരങ്ങേറ്റം ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു അമ്പലത്തിൽ പ്രൊഡ്യൂസറിന്റെ ചെലവിൽ ഒരു അമ്പലത്തിൽ അരങ്ങേറ്റം ഒക്കെ വെച്ച് ഡാൻസ് ചെയ്തിട്ട് പിന്നെയാണ് പ്രിയമാനസത്തിന്റെ ഷൂട്ട് തുടങ്ങി. വിനോദ് മങ്കരയാണ് ഇത് ഡയറക്ട് ചെയ്തത്. അപ്പോൾ 2015 നാഷണൽ അവാർഡ്, 27 ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓൾ ഓവർ ദ വേൾഡ്. ഇപ്പോഴും ഇതിന്റെ സ്ക്രീനിങ് പല സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇറ്റ് ഇസ് നൗ ഇതിന്റെ പ്രൊഡ്യൂസർ എല്ലാവരും കാണണം പറഞ്ഞത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ആണോ? അപ്പൊ എല്ലാവർക്കും യൂട്യൂബിൽ പ്രിയമാനസം സാൻസ്ക്രിറ്റ് ഫിലിം ഇട്ടാ മതി. സത്യം പറഞ്ഞാൽ എത്ര ലാംഗ്വേജ് സംസാരിക്കും? ഞാൻ 6 ഭാഷകൾ സംസാരിക്കും. 5 ഭാഷകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഓക്കെ, ഏത്? മലയാളം, തമിഴ്, ഞാൻ പറഞ്ഞുതരാം, തുളു, ഹിന്ദി, ഓക്കെ, അപ്പൊ തെലുങ്ക്, ഇല്ല ഇംഗ്ലീഷ്, ഓക്കെ, അല്ല ഇംഗ്ലീഷ് അത് നമ്മള്, കന്നഡ, കന്നഡ, പിന്നെ ഞാൻ ചോദിച്ചു, ഇവിടെ കുറെ ഫസ്റ്റ് റാങ്ക് ഇരിക്കുന്നുണ്ട്. ആക്ച്വലി പിള്ളേർക്ക്, എനിക്ക് ഫസ്റ്റ് റാങ്ക് ഒന്നും അത്ര കിട്ടിയിട്ടില്ല. എന്റെ പിള്ളേർ പക്ഷെ 3 ആൾക്കാർ അടിപൊളിയായിട്ട് പഠിക്കുന്ന ആൾക്കാരാണ്. എന്റെ മോൻ ആക്ച്വലി സ്പെല്ലിംഗ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ യൂട്യൂബിലൊക്കെ കാണാറുണ്ട്, US നടക്കുന്നത്. അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് നടന്നപ്പോ അവന് നാഷണൽ സെക്കൻഡ് വന്നിട്ടുണ്ട്, ഓൾ ഇന്ത്യ ലെവലിൽ സെക്കൻഡ് വന്നു. അപ്പൊ അത് അവരുടെ എന്റെ 3 മക്കളുടെയും ഇത്രയും വർഷം, അവർ 3 പേര് ഇപ്പൊ വർക്ക് ചെയ്യാണ് ബാംഗ്ലൂരിൽ. അവർ 3 പേരുടെയും അവരുടെ അച്ചീവ്മെന്റ്സ് ആണ്. അച്ചീവ്മെന്റ്സ് മേ ബി എനിക്ക് ഇതിനേക്കാളും പ്രൗഡ് ചിലപ്പോ ഇതിനെ കുറിച്ചായിരിക്കും. ഇനി ഈ ചെയറ്, ഇതും വലിയൊരു സ്റ്റോറി ഹോൾഡ് ചെയ്യുന്നു. എല്ലാത്തിനും ഓരോരോ കഥകളുണ്ട്. ഇത് കുറച്ച് നല്ല വയസ്സുള്ള ആൾ തന്നെയാണ്. 107 വയസ്സായി. 107 വയസ്സായി. 1917 ഇതിൽ എന്തുകൊണ്ട് അത്ര കൃത്യമായിട്ട് ഞാൻ പറയുന്നു പറഞ്ഞാൽ, ഇത് റിപ്പയർ ചെയ്യാൻ എടുത്തപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് റിപ്പയർ എടുത്തപ്പോൾ ഒരു ബ്രാസ് പീസ് ഉണ്ടായിരുന്നു, മെയ്ഡ് ഇൻ എസ്റ്റോണിയ. എസ്റ്റോണിയ എന്ന് പറയുന്ന പഴയ സോവിയറ്റ് യൂണിയൻ, പിന്നീട് ഇപ്പോൾ എല്ലാം പിളർന്ന് വേറെ വേറെ കൺട്രീസ് ആയാലും എസ്റ്റോണിയയിൽ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞിട്ട് ഇത് തൊട്ട് 1917 ഡേറ്റ് ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് ടൈമിൽ ചെന്നൈ സൈഡിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. ഡെഫിനറ്റ്ലി നന്നായിട്ട് ഇരിക്കാൻ പറ്റും. ഞാൻ 100 വർഷമുള്ള പഴക്കമുള്ള ചെയറിലാണ് ഇരിക്കാൻ പോകുന്നത്. എന്റെ ദൈവമേ,
ഒരു പ്രശ്നവുമില്ല. ഇപ്പത്തെ ആൾക്കാരൻ ഒരു കുഴപ്പമില്ല, ഇപ്പത്തെ ആൾക്കാരെ കാട്ടും സ്ട്രോങ് ആണ് ആള്. സൂപ്പർ. നിങ്ങൾ ആർക്കെങ്കിലും 100 വർഷം നിങ്ങൾ ഇരുന്നിട്ടുണ്ടോ? ആരും ഇരുന്നിട്ടുണ്ടാവില്ല. ഈ ചെയർ എനിക്ക് കറക്റ്റാണ്. പിന്നെ ഇത് ആക്ച്വലി ബെഡാണ്, ഇതിനെ ഞങ്ങൾ ദിവാൻ പോലെ ആക്കിയതാണ്, ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ പോലെ. ഇതൊരു 120 ഇയേഴ്സ് പഴക്കമുള്ള ചെയർ. അതേപോലെ തന്നെ ഇതും ആന്റിക് ആണ്. പക്ഷെ ഏറ്റവും മുത്തശ്ശൻ, അതാണ് ഞാൻ പറയാൻ വന്നത്, അതെ മുത്തശ്ശി എന്ന് പറയാം. ഇതെന്റെ മുത്തശ്ശിയും കൂടിയാണ് ഇതിന് മുകളിൽ. ഇതാണ് വിമല ഹെബാർ. വിമല ഹെബാറാണ് എനിക്ക് തോന്നുന്നു മുത്തശ്ശി കറക്റ്റ് സ്ഥലത്തായിരിക്കുന്നത്. മുത്തശ്ശിക്കും ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫർണിച്ചർ ആയിരുന്നു. ഫർണിച്ചറാണ് ഈ വീട്ടിലെ മുത്തശ്ശിയാണ് ഈ ഫർണിച്ചറും. എന്റെ ഫിലിംസും സീരിയൽസും ഏറ്റവും എൻജോയ് ചെയ്ത് കാണുന്ന, എന്നെ എൻകറേജ് ചെയ്ത ഒരാളും കൂടിയായിരുന്നു. അതെ, വിമല എന്നാണ് അവരുടെ പേര്. എനിക്ക് ഓർമ്മയുണ്ട് മുത്തശ്ശിയുടെ അവസാനത്തെ ന്യൂ ഇയറിനും വീൽ ചെയറിന് നടക്കാൻ പറ്റുമായിരുന്നു, പക്ഷെ ഇത്തിരി ബുദ്ധിമുട്ടിയിട്ടായിരുന്നു. വീൽ ചെയറിന് എണിച്ചു വന്ന് ഡാൻസ് ചെയ്തിട്ടാണ് പിന്നെ തിരിച്ചു പോയി ഓടി ഇരുന്നത്. അത് എന്റെ എന്റെ അങ്കിളിന്റെ മോളുടെ കല്യാണ ഫംഗ്ഷന്റെ നൈറ്റ് ആയിരുന്നു. സംഗീതം നടക്കുമ്പോൾ മുത്തശ്ശിയും കൂടി ഡാൻസ് ചെയ്തിരുന്നു. ഇത് ആക്ച്വലി മുത്തശ്ശൻ ചെന്നൈന്ന് വരുമ്പോൾ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് കൊണ്ടുവന്നതാണ്, 1939. ആ കാലത്തിൽ സെക്കൻഡ് ഹാൻഡ്, അതായത് ഏകദേശം പറയാം 150 മേലെ ഉറപ്പായിട്ട് ഉണ്ടെന്നാണ് എല്ലാ കണക്കുകളും കാണിക്കുന്നത്. 150+ ഇയേഴ്സ് ആയിട്ട്. ഇതിപ്പോ കാണുമ്പോ സാധാരണഗതിയിൽ യൂട്യൂബിൽ പറയുന്നവരെ ബടായി അടിക്കാതെ എന്ന് പറയണ്ട, കഷ്ടപ്പെട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഭംഗിയാക്കി വെച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ 100% അച്ഛനമ്മയ്ക്കാണ് അതിന്റെ ക്രെഡിറ്റ് കൊടുക്കുന്നത്. ഇത് ആക്ച്വലി മുത്തശ്ശനും മുത്തശ്ശിയുടെയും മുറിയായിരുന്നു. അവരില്ലാത്തതുകൊണ്ട് പിന്നെ ഇതൊരു ഗസ്റ്റ് റൂമായിട്ട് മാറ്റി. ഇന്ന് ആക്ച്വലി ഒരു ഗസ്റ്റ് ഉണ്ട്, പക്ഷെ നിങ്ങളെ കാണണം പറഞ്ഞതുകൊണ്ട് ആ ഗസ്റ്റിന്റെ അടുത്ത് പെർമിഷൻ ചോദിച്ചിട്ടുണ്ട്, വന്നാ ഒന്ന് കാണിക്കും ചിലപ്പോൾ റൂം എന്നൊക്കെ. അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞ പോലെ ഗസ്റ്റ് അവിടെ ഉണ്ട്. അരുൺ, ഇതാ ഒരു ബിഹൈൻഡ് വുഡ്സ്. ഒന്ന് തിരക്കിലാണെന്നറിയുന്നു, നമ്മൾ ശല്യം ചെയ്യുന്നില്ല. തിരക്കൊന്നുമില്ല, പീസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ആംബിയൻസ് കൂടിയാണല്ലോ. മെയിൻ ആയിട്ട് ഞങ്ങൾ ഒരു പടം ചെയ്യാൻ പോകണ്ട, അരുണാണ് ഡയറക്ട് ചെയ്യാൻ പോകണം. അപ്പൊ അതിന്റെ സ്ക്രിപ്റ്റിംഗിന്റെ ഫൈനൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനും അരുണും കൂടെ കുറച്ച് ദിവസം, അരുൺ കുറച്ച് ദിവസം ഫ്രീ, ഞാൻ ഇപ്പൊ ഇത്തിരി മൊത്തത്തിൽ ഫ്രീ ആണ് കുറച്ച് ദിവസത്തേക്ക്. അപ്പൊ അരുൺ ഇപ്പോ ഫ്രീ ആക്കി വന്നതാണ് ഇത് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ കാര്യങ്ങൾ നടക്കട്ടെ, നമ്മൾ ശല്യം ചെയ്യുന്നില്ല. അപ്പൊ ഇതാണ് നമ്മുടെ മുത്തശ്ശൻ ഇവിടെയുള്ളത്. ആ ബീറും, ആ ബീറോ ആണ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ്. ഇത് ഇതിൽ ആക്ച്വലി മുത്തശ്ശന്റെ പഴയ ഡയറി, കുറേ എഴുതിയ സംഭവങ്ങള്, അതൊക്കെ അതേപോലെ ഇവിടെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അച്ഛൻ്റെ, മുത്തശ്ശൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഉണ്ട്, മുത്തശ്ശൻ്റെ ഡയറീസ് ഉണ്ട്, എൻ്റെ അച്ഛനെ കുഞ്ഞായിരിക്കുമ്പോൾ പറ്റിയിട്ടുള്ള എഴുതിയ മുത്തശ്ശൻ എഴുതി വെച്ച കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു ചരിത്രം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പലപ്പോഴും ഡയറി വീട് പോലെ തന്നെ, ഈ ഡയറി വായിക്കുമ്പോൾ എനിക്ക് വേറൊരു കാലഘട്ടത്തേക്ക് പോയ പോലെ. എനിക്ക് ഞാൻ മുത്തശ്ശനെ കണ്ടിട്ടുണ്ട്, എനിക്ക് 7 വയസ്സാകുമ്പോഴാണ് മുത്തശ്ശൻ പോകുന്നത്. അപ്പോൾ മുത്തശ്ശനെ ഞാൻ കൊച്ചായിരിക്കുമ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ അത്ര അടുത്തറിയാൻ പറ്റിയില്ല, ഞാൻ കുഞ്ഞായിരുന്നല്ലോ. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഈ റൂമിൽ വരുമ്പോൾ എനിക്ക് ഇതിലൂടെയൊക്കെ എനിക്ക് ഒരുപാട് അവരെയും അടുത്തറിയാം. ഈ വീട് തന്നെ എനിക്ക് തോന്നുന്നുണ്ട് മുത്തശ്ശന്റെ ഒരു ഫീൽ എപ്പോഴും ഉണ്ടോ, ഞാൻ വെറുതെ എമോഷണൽ ഇതിന് പറയല്ല, അത് ഫാക്റ്റാണ്. ബിക്കോസ് മൂപ്പരുടെ ഡ്രീം ആയിരുന്നു ഈ വീട് എന്ന് പറയുന്നത്, തന്നെ മുത്തശ്ശന്റെ ഡ്രീമാണ്. ആ ഡ്രീം ഈസ് കണ്ടിന്യൂയിങ്. അത് തന്നെ എനിക്ക് തോന്നുന്നു ഹിൽ ബി ഹാപ്പി. ഇതിൽ 6 ബെഡ്റൂം ഉണ്ട്, അറ്റാച്ച് ബാത്റൂം ആയിട്ടുള്ളത്, പിന്നെ ഒരു എക്സ്ട്രാ ഒരു ചെറിയ സ്റ്റോർ റൂം പോലെയുണ്ട്. നമ്മൾ പറയായിരുന്നു ആക്ച്വലി ആ കാലഘട്ടത്തിലും അറ്റാച്ച്ഡ് ബാത്റൂം വെച്ചിട്ടാണ് പണിതെന്നുള്ളത്. അപ്പം ഞാൻ പറയുന്നത് ആ ഒരു ഫോർവേഡ് ആയിട്ട് തിങ്ക് ചെയ്ത് അത്രയും കൺസ്ട്രക്ഷനും കാര്യങ്ങളും നോക്കി ചെയ്ത ഒരു വ്യക്തിയാണ്. ഡെഫിനറ്റ്ലി ഇത് അച്ഛനും അമ്മയുടെ റൂമാണ്. ഇത് ചെറിയച്ഛനും അവരച്ഛന്റെ വൈഫും ഇവിടെ വരുമ്പോൾ, അവരെപ്പോഴും ഉണ്ടാവാറില്ല, അവരവരുടെ മക്കളുടെ അവിടെയൊക്കെ പോകാറുണ്ട്. പക്ഷെ അപ്പൊ ഇവിടെ ഉണ്ടാവുമ്പോൾ അവർ ഇതാണ്. ഇത് എന്റെ മോന്റെ റൂമാണ്. കിച്ചൺ അടുത്ത ഡോർ തന്നെയാണ് കിച്ചൺ. അതാണ് എന്റെ അമ്മയുടെ സാമ്രാജ്യം എന്ന് പറയുന്നത്, അതാണ് കിച്ചണാണ്. അപ്പൊ ഇവിടെ രാത്രിയൊക്കെ കട്ട് തിന്നാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ നിന്നൊക്കെ ഓടി വന്ന് ഇവിടെ വന്നിട്ട് കുറച്ച് ഓടാനുണ്ട്. ഓക്കെ, വരണോ കിച്ചണിൽ? കാണണോ നിങ്ങൾക്ക്? അതൊക്കെ ഓരോ ട്രിപ്പിൽ പോകുമ്പോ എന്താ പറയാ, ഓരോ എല്ലാവർക്കും ട്രാവലിംഗ് ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പൊ ഓരോ ട്രിപ്പിന് പോകുമ്പോ ഓരോരുത്തർ കൊണ്ടുവന്ന ACCA CMA CA പഠിച്ച തൊഴിൽ നേടാനുള്ള ശരിയായ മാർഗം എലാൻസ് ആണ്. ഭാരത് കോളേജ് ഓഫ് നഴ്സിംഗ് തിരുവാരൂർ തമിഴ്നാട്. അഫിലിയേറ്റഡ് ടു ദ തമിഴ്നാട് ഡോക്ടർ എംജിആർ യൂണിവേഴ്സിറ്റി. അഡ്മിഷൻ ഓപ്പൺ ഫോർ BSc Nursing 2024.